नमः श्रीयतिराजाय विवेकानंदसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। പ്രതീകങ്ങളുടെ പ്രസക്തിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതേസമയത്ത് തന്നെ നാമങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. ഒരുപാട് സഹസ്രനാമങ്ങൾ, അഷ്ടോത്തരനാമങ്ങൾ, ശിവൻ്റെ, നമ്മുടെ ഏത് ദേവതയുടെ വേണമെങ്കിലും അതിനൊക്കെ നമുക്ക് അഷ്ടോത്തരങ്ങളും സഹസ്രനാമങ്ങളും ഒക്കെ ഉണ്ട്. ഏത് ദേവീ ദേവനെയാണോ നമ്മൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ എല്ലാം പറ്റിയിട്ടുള്ള നമുക്ക് സഹസ്രനാമങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓരോന്നും വളരെ അർത്ഥഗാംഭീര്യമുള്ളവയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പിന്നെ പ്രതീകങ്ങളെപ്പറ്റി പറയുമ്പോൾ വേറെ പലതും കൂടി ഓർമ്മയിൽ വരികയാണ്. നമ്മുടെ ഈ ഭാരതത്തിൽ പ്രതീകങ്ങളുടെ ഒരു വലിയൊരു സമ്പത്ത് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണമായിട്ട് ആലോചിച്ച് നോക്കൂ, വലിയ വലിയ പർവ്വതങ്ങൾ, ഹിമാലയം, കൈലാസം, മേരുപർവ്വതം, അങ്ങനെ നമുക്ക് വലിയ വലിയ പർവ്വതങ്ങളെ നമ്മൾ ആരാധ്യ ദേവതകളായിട്ട് കാണുന്നുണ്ട്. വലിയ വലിയ നദികൾ, ഗംഗ, യമുന, കാളിന്ദി, പമ്പ, അങ്ങനെ കാവേരി നദികൾ നമുക്ക് ആരാധ്യ ദേവതകളായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ നഗരങ്ങൾ, കാഞ്ചി, വാരാണസി, മധുര, ദ്വാരക, അതിലെല്ലാം ഉപരിയായിട്ട് വൃന്ദാവനം, പഴനി, ഗുരുവായൂർ, ഇങ്ങനെ പല നഗരികളും ഈശ്വര സാന്നിധ്യമുള്ളവയായിട്ടും ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്നവയായിട്ടും ഭാരതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി അതിനും പുറമെ മൃഗങ്ങൾ, ഒരു ആനയെ കണ്ടാൽ നമ്മൾ ഗണപതി ഓർക്കും, ഒരു ഗരുഡനെ കണ്ടാൽ അത് കൃഷ്ണനായിട്ട്, വിഷ്ണുവിൻ്റെ വാഹനമായിട്ട് ഓർക്കും, ഒരു പാമ്പിനെ കണ്ടാൽ നാഗഭൂഷണനായിട്ടുള്ള ശിവനെ ഓർക്കും, അനന്ത ശയനത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഓർക്കും, ഹംസത്തിനെ കണ്ട ബ്രഹ്മാവിൻ്റെ വാഹനമായിട്ട് ഓർക്കും. ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളെയെല്ലാം കാണുമ്പോഴും കൂടി അവയെ നമ്മൾ ആരാധിക്കാൻ പഠിച്ചു, പക്ഷികളെ ആരാധിക്കാൻ പഠിച്ചു, പിന്നെ മരങ്ങൾ, ആല്, പേരാള്, അങ്ങനെ ഒരുപാട് മരങ്ങൾ അവരും നമ്മുടെ ആരാധ്യ ദേവതയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള മരങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൽ ഒരു ദിവസത്തിൽ ഒരു 10-15 പ്രാവശ്യങ്ങളിൽ ചുരുങ്ങിയത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രതീകത്തിനെ പറ്റി ഓർക്കും. മഞ്ഞപ്പട്ട് കണ്ടാൽ നമ്മുടെ ആരെ ഓർക്കുക? ഉടനെ നമ്മൾ കൃഷ്ണനെ ഓർക്കും. നീല ആകാശം കണ്ടാൽ നീലമേഘശ്യാമള വർണ്ണനെ പറ്റിയിട്ട് ഓർക്കും. ചുവപ്പ്, ഓ ദേവിയുടെ ചുവപ്പ് അല്ലേ. അങ്ങനെ വസ്ത്രങ്ങൾ, കളറുകൾ, എവിടെ നോക്കിക്കൊള്ളൂ നമുക്ക് അവിടെയെല്ലാം ദൈവികമായിട്ടുള്ള ഏതോ ഒരു ഗുണത്തെ നമ്മൾ അതിനോടുകൂടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആകത്തുക എന്താണ്? ദിവസത്തിൽ പല പ്രാവശ്യം അറിഞ്ഞും അറിയാതെയും നമ്മൾ ഈശ്വര വിചാരം ചെയ്യും. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന മാതിരി തുള്ളി 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 തുള്ളിയായിട്ടായിരിക്കും നമ്മൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അത് കടന്നു വരണു, അത് കടന്നു വരും തോറും നമ്മൾ ഓർമ്മിക്കണം അവിടെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. ശ്രീകൃഷ്ണനെ പറ്റി ചിന്തിക്കണു, ശ്രീരാമനെ പറ്റി, അയോധ്യ മന്ദിരം നിർമ്മാണം നടക്കുന്നു, ഇതൊക്കെ അറിഞ്ഞും അറിയാതെയും വളരെ അധികം സകാരാത്മകമായിട്ടുള്ള വിചാര വികാരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതാണ്. അതേസമയത്ത് അമേരിക്കയിൽ പോയി നോക്കൂ, മണിക്കൂറുകളോളം നമുക്ക് ഇങ്ങനെ ഹൈവേസിൽ യാത്ര ചെയ്യാം, ഒരു സാധനം നമ്മൾ കാണില്ല, ഒരു ക്ഷേത്രമോ ചിലപ്പോൾ വല്ലപ്പോഴും ഒരു
പള്ളി കണ്ടെന്ന് വരാം. ഈ മൾട്ടിസ്റ്റോറി ബിൽഡിങ്സും അല്ലെങ്കിൽ സാധന വിക്രയ ക്രയ വിക്രയങ്ങൾ നടത്തുന്നതിനുള്ള വലിയ വലിയ മാർജിൻ ഫ്രീയുടെ മാതിരിയുള്ള വലിയ വലിയ മാൾസ്, നൈറ്റ് ക്ലബ്സ്, വലിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഇങ്ങനെ ഭോഗവാസനയെ ഉദ്ദീപിപ്പിക്കുന്നതല്ലാതെ എന്തെങ്കിലും കാണാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടെന്താവും, അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ അവരുടെ ആരാധനാലയത്തിൽ പോയി ഒരു അരമണിക്കൂർ ഇരുന്ന് ദൈവത്തിനെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനാണ് മറക്കാം. നമുക്കത് സാധിക്കില്ല. നമുക്ക് ഭൂമി തൊട്ട് തലയിൽ വെച്ചിട്ട് വേണം നമ്മൾ എണീക്കാൻ. കയ്യിൽ മഹാലക്ഷ്മി ആവാഹിച്ചിട്ട് വേണം കൈ നോക്കാനായിട്ട്. വെള്ളത്തിലേക്ക് ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി എല്ലാ പുണ്യനദികളെയും വെള്ളത്തിലേക്ക് ആവാഹിച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറ്റമാണോ ഇതൊരു പുണ്യഭൂമിയായിട്ട് മാറിയിരിക്കുന്നത്? അത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മളുടെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളിൽ ഈ വക ആരാധനാ ഭാവങ്ങളെ ഉദ്ദീപിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്ര സ്വച്ഛസുന്ദരമായിരിക്കും. കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക, കൃഷ്ണഗീതികൾ പാടിക്കൊടുക്കുക, രാമായണം വായിച്ച് കേൾപ്പിക്കുക. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഗരുഡനെ കണ്ട ഉടനെ തൊഴാൻ പറയും. എന്താ വെച്ചാൽ അതിൻ്റെ പുറത്ത് വിഷ്ണു ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല, വിഷ്ണു ഭഗവാൻ അവിടെ ഉണ്ടാവും. കുങ്കുമാങ്കിത വർണ്ണാംഗം കുന്ദേന്ദു ധവളാനനം വിഷ്ണുവാഹന രൂപായ പക്ഷിരാജായ തേ നമ. അമ്പലത്തിൽ പോയി ആലിനെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ. ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ സമുദ്രവസനേ ദേവി കരാഗ്രൈ വസുദേ ദേവി കര കൈ കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഇതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷേ ഇതൊക്കെ സ്ഥായി ആയിട്ടുണ്ടായിരുന്ന ഒരു സമുദായമായിരുന്നു ഹൈന്ദവ സമുദായം. അതൊക്കെ നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇതിൽ കൂടിയെല്ലാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുമ്പോഴും ഓരോ കാഴ്ചകൾ നമ്മൾ കാണുമ്പോഴും നമ്മളും അറിഞ്ഞും അറിയാതെയും ഈശ്വരീയ ഭാവത്തിൻ്റെ കണങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്കിത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാനെപ്പോഴും പറയും, എപ്പോഴാണ് ശ്രീകൃഷ്ണൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്? കുട്ടിക്കാലത്ത് ഉറക്കാൻ കെടുത്തി പാട്ട് പാടിത്തരുമ്പോൾ, തൊട്ടിയിലിട്ട് ആട്ടിത്തരുമ്പോഴൊക്കെ അമ്മ കൃഷ്ണൻ്റെ സ്തുതികൾ അല്ലെങ്കിൽ വള്ളത്തോൾ മാതിരിയുള്ള മഹാകവികൾ കൃഷ്ണനെ പറ്റി എഴുതിയിരിക്കുന്നതായിട്ടുള്ള കവിതകൾ ഇതൊക്കെ കേട്ട് 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 കേട്ടാണ് ഞങ്ങളൊക്കെ ഉറങ്ങിയിരുന്നതും മെണിച്ചതുമൊക്കെ. തൈര് കടക്കാനിരിക്കുമ്പോൾ അതിനുള്ള ശ്ലോകങ്ങൾ വേറെയുണ്ട്, കുളിപ്പിക്കുമ്പോൾ അതിനുള്ള ശ്ലോകങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴുണ്ട്. ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ആ ശ്രീകൃഷ്ണ സ്നേഹം ശ്രീകൃഷ്ണ പ്രേമം ഹൃദയത്തിൽ അവർ വളരെ ആഴത്തിൽ നട്ടു തന്നു. പിന്നെ അവിടുന്ന് വലുതാകുമ്പോഴാണ് ശ്രീകൃഷ്ണൻ ആരാണെന്നും ശ്രീകൃഷ്ണൻ്റെ സ്ഥാനം എന്താണെന്നും അത് ഗീത ആചാര്യനാണെന്നും യോഗാചാര്യനാണെന്നും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെയാണ്. അപ്പം നമ്മുടെ മനസ്സിലിരിക്കുന്ന ഈ ശ്രീകൃഷ്ണൻ നമ്മളോടൊപ്പം വളർന്ന് 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 വന്നായി. വളർന്ന് വന്ന് അത് നമ്മുടെ ആരാധ്യ ദേവതയായി. അതുകൊണ്ട് എന്തൊരു മെച്ചമുണ്ടായി, നമ്മുടെ മനസ്സിൽ ആത്മീയവും ലൗകികമായിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ്, കുട്ടികൾക്ക് ആത്മീയമായിട്ടുള്ള ഒന്നും കേട്ട് വളരാത്ത കാരണം അവർക്ക് പെട്ടെന്ന് അവരോട് ഗുരുവായൂർക്ക് പോകണം, ഗുരുവായൂർ പോയി തോന്നണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവർ ചിരിക്കുകയാണ്. അവരുടെ അമ്മ അച്ഛന്മാർ നിർബന്ധിച്ച് അവരെ അമ്പലത്തിൽ പോയി നിൽക്കണം, അവർ 3 മണിക്കൂർ ക്യൂവിൽ നിൽക്കാറുമ്പോൾ അവർക്ക് ദേഷ്യം ചുണ്ടിയൊക്കെയാണ് വരുന്നത്. കാരണം അവരുടെ മനസ്സിൽ നമുക്ക് ഈ കൃഷ്ണപ്രേമം നടാനായിട്ട് സാധിച്ചിട്ടില്ല. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വെറും ഒരു ഈശ്വരീയ ഭാവം മാത്രമല്ല,
വിശ്വാത്മികമായിട്ടുള്ള ഒരു രൂപമാണ് അല്ലേ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വളരെ സയൻറ്റിഫിക്കായിട്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് സ്വച്ഛ സുന്ദരമായിട്ടുള്ള ഭാവനകളിൽ കൂടി ചിറക് വിരിച്ച് പറക്കാനായിട്ട് തുടങ്ങും. എത്രയോ എത്രയോ നല്ല നല്ല കഥകളൊക്കെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഞങ്ങളുടെയൊക്കെ ഇവിടെ വിദ്യാലയങ്ങളിൽ ശിശുവിഹാരിലൊക്കെ കുട്ടികളെ നമ്മൾ ആദ്യം കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഭംഗിയുള്ള ശ്രീകൃഷ്ണ കഥകളും ഗീതകളും ഒക്കെയാണ്. അത് കാരണം വളരെ എളുപ്പത്തിൽ അവർക്ക് അത് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രതീകങ്ങളിൽ കൂടി ഒരു കാര്യം നമ്മൾ സാധിക്കുന്നത് നമ്മളറിയാതെ തന്നെ ഒരു നമ്മളുടെ വിചാര വികാരങ്ങളുടെ ശുദ്ധീകരണം. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ചിന്തകളുടെ ലക്ഷ്യം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ക്വാളിറ്റി, ഗുണം അല്ലേ. ദി ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ്, ദി ക്വാണ്ടിറ്റി ഓഫ് യുവർ തോട്ട്സ് ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് യുവർ തോട്ട് എന്ന് പറയേണ്ടായി. അതിനെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് സംസ്കരിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ പ്രതീകങ്ങളിൽ കൂടിയുള്ള ഈശ്വരാരാധന.